പക്ഷെ അതെല്ലാം മുളക് പൊടി, ഒരല്പം വിനാഗിരി, പിന്നെ ഇത്തിരി ചെറിയ ഉള്ളി ചതച്ച് അങ്ങോട്ട് ഇടുക, ലേശം ഉപ്പ്, ലേശം വെളിച്ചെണ്ണ. അവിടെ കരികിലപ്പടയെ പിടിക്കാൻ പോയി, ഒരുപാട് കിളികൾ ഇവിടെ വരുവേ. നമ്മളിതില് ചേർത്തിരിക്കുന്ന ചീമച്ചേമ്പാണ്. ചീമച്ചേമ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം, കേട്ടോ. കാണാമോ, ഇതിന്റെ തണ്ടിന് ഒരു സൈഡ് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു മെറൂൺ കളറും, പിന്നെ ഒരു സൈഡ് പച്ചക്കളറുമാണ്. അപ്പൊ ഇതിന്റെ ഈ ഇല എന്ന് പറയുന്നത് തണ്ടും ഇലയെല്ലാം കറിവെക്കാം, അതുപോലെ ഇതിന് കിഴങ്ങുണ്ടാവും, കിഴങ്ങും കറിവെക്കാം. അപ്പൊ പല ടൈപ്പ് ചീരച്ചേമ്പുണ്ട്, അല്ലാത്ത ചേമ്പ്, ഇതിന്റെ എല്ലാം തണ്ട് ഇലയൊക്കെ കറിവെക്കുന്നതാണ്. പക്ഷേ ഈ ചേമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊട്ടും ചൊറിയില്ല. ഇത് നമ്മളൊന്ന് അരിഞ്ഞ് ഒരു മിനിറ്റ് വെള്ളത്തിൽ ഇട്ടാൽ മതി, അന്നേരം ഇത് ഒരു റെഡ് കളർ പോലെ ഒരു കറ വരും. അത് കഴുകിക്കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടോ തവണ കഴുകി എടുത്ത സംഭവമൊക്കെ ചൊറിയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് മാത്രമല്ല, ഉണക്കമീനിട്ട് തോരൻ വെക്കാനായിട്ട് കിടുവാണ് ഈ ചേമ്പിൻ്റെ ഇല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് വേണ്ടവരെ കമൻറ്റിലൊന്ന് പറയുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ. കുഴപ്പമില്ല, റൊട്ടി വേണോ?